ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ്ങായി ഓടിക്കൊണ്ടിരിക്കുന്ന ഫ്രൂട്ട് ബീ ബെറിയപ്പിൻ്റെ ഒരു വെർഷനാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇനി ഞാനൊന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റായിട്ട് ചെയ്തത് ഒരു സ്ട്രോബെറിയുടെ ജെല്ലി ഉണ്ടാക്കി. അതിന് വേണ്ടിയിട്ട് ഒരു പാക്ക് സ്ട്രോബെറി ജെല്ലി എടുത്ത് അത് അതിൽ പറഞ്ഞ പോലെ ഒരു 2 കപ്പ് ബോയിലിംഗ് വാട്ടറിലോട്ട് ഈ ജെല്ലി മിക്സാക്കി, മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മധുരം കൂടി ആഡ് ചെയ്തിട്ട് നമുക്കത് ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റാക്കിയെടുക്കാം. 5 മിനിറ്റ് കൊണ്ട് സെറ്റായി കിട്ടും. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ കുറച്ച് നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ എടുത്തിട്ടുണ്ട്. കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട്, ബദാം, കാഷ്യു, പൈനാപ്പിൾ, ആപ്പിൾ അങ്ങനെ എടുത്തിട്ടുള്ളത്. പിന്നെ യോഗേർട്ടായിട്ട് ഞാൻ ബ്ലാക്ക്ബെറി, സ്ട്രോബെറി, മാംഗോ, പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം, പിന്നെ ഉള്ളത് സ്ട്രോബെറിയുടെ സിറപ്പാണ്, അതും കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജെല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്, സ്ട്രോബെറി ജെല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു OHP ഷീറ്റ് ഇതുപോലെ റൗണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നട്ട്സും മറ്റുള്ള സാധനങ്ങളും ഓരോന്നോരോന്നായിട്ട് ഇടാം. ഫ്രൂട്ട്സ്, നട്ട്സ്, യോഗേർട്സ് അങ്ങനെ നമുക്ക് ഓരോ ലെവൽ ലെവലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിലോട്ട് ആദ്യം കുറച്ച് ക്യാഷ് ഇട്ടു, പിന്നെ കുറച്ച് ആപ്പിൾ, പിന്നെ കുറച്ച് പൈനാപ്പിൾ, അങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. നട്ട്സിൻ്റെയും കോൺഫ്ലക്സിൻ്റെയും ഒക്കെ മുകളിലോട്ട് പിന്നെ ഞാൻ കുറച്ച് നമ്മൾ എടുത്തു വെച്ച എല്ലാ യോഗേർട്സിന്നും കുറച്ച് കുറച്ചായിട്ട് ലെയറാക്കി കൊണ്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തു. ആദ്യമേ നമ്മൾ ഈ യോഗേർട്സ് എല്ലാം ഒന്ന് മിക്സാക്കി ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്കിതിലോട്ട് ഇടാനായിട്ട് പറ്റും. ഇത് ഞാൻ അങ്ങനെ തന്നെയാണ് ഇട്ടത്. പിന്നെ ലാസ്റ്റ് കഴിക്കുന്ന സമയത്തെല്ലാം കൂടി മിക്സ് ആക്കുകയാണ് ചെയ്തത്. പിന്നെ വീണ്ടും നമ്മൾ ഫ്രൂട്ട്സും നട്ട്സും കോൺഫ്ലെക്സും വീണ്ടും ലെയറാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നീട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സ്ട്രോബെറിയുടെ ജെല്ലി ഞാനിതിലോട്ട് ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രോബെറിയുടെ ജാമ് അല്ലെങ്കിൽ സ്ട്രോബെറി പൾപ്പ്, ഏത് ബെറീസിൻ്റെ പൾപ്പ് വേണമെങ്കിലും ഇതിലോട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം അതിന് മുകളിലോട്ട് വീണ്ടും യോഗേർട്സ് ആഡ് ചെയ്ത് കൊടുത്തു. ഞാനിപ്പോൾ ഇവിടെ വാങ്ങിച്ച ഫ്ലേവേർഡ് യോഗേർട്സാണ് എടുത്തിട്ടുള്ളത്. അതിന് പകരം സാധാരണ തൈരിലോട്ട് സ്ട്രോബെറി പൾപ്പ് അതുപോലെ ബ്ലാക്ക്ബെറി എന്ത് ബെറീസിൻ്റെ പൾപ്പും മിക്സാക്കിയാൽ ഫ്ലേവേർഡായിട്ടുള്ള യോഗേർട്സ് റെഡിയാവും. അങ്ങനെ ഇപ്പോൾ ഞാനിത് ഈ OHP ഷീറ്റ് ഫുള്ളാവുന്നത് വരെ ഇത് ഫില്ലാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. Thank you.
ഇനി ഞാൻ ലാസ്റ്റ് കുറച്ച് സ്ട്രോബെറിയുടെ എസൻസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള സാധനത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. സ്ട്രോബെറിയുടെ പൾപ്പുണ്ടെങ്കിൽ പൾപ്പ് യൂസ് ചെയ്യാം, ജാമാണെങ്കിൽ ജാം യൂസ് ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള സാധനത്തിനനുസരിച്ച് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബെറിയപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഷീറ്റ് കംപ്ലീറ്റ് നമ്മൾ ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പുള്ളി ചെയ്യാം. സത്യത്തിൽ ഈ ഷീറ്റ് വലിക്കുന്ന ടൈമിൽ ഇതെൻ്റെ കയ്യിൽ ഒതുങ്ങി കിട്ടുന്നുണ്ടായില്ല. ഇതിൽ ഫുള്ള് സാധനമല്ലേ, അത് കാരണം നല്ല ഭാരമായിരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ ഒറ്റ വലിയാണ് വലിച്ചു, അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പോന്നിട്ടുണ്ട്. ഞാനിതിലോട്ട് ലാസ്റ്റ് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടി മധുരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ബെറിയപ്പ് ഇവിടെ റെഡിയാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക.